ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോയ്സ് ജോർജിനൊപ്പമെന്ന് വ്യക്തമാക്കി ഇടുക്കി ഹൈറേഞ്ച് സംരക്ഷണ സമിതി. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതിയുടെ പിതൃത്വം ഏറ്റെടുക്കുന്ന യു ഡി എഫ് അവരുടെ ഭരണകാലത്ത് എന്തുകൊണ്ട് ഭേദഗതി കൊണ്ടുവന്നില്ലെന്ന് സമിതി ചോദിച്ചു. എന്നാൽ സംരക്ഷണ സമിതി ഈ തെരഞ്ഞെടുപ്പിൽ അപ്രസക്തമാണെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ജോയ്സ് ജോർജ് എംപിയുടെ നിരന്തര ഇടപെടലുകളാണ് ഇ എസ് എ പരിധി കുറച്ചുകൊണ്ടുള്ള കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ ഭേദഗതിക്ക് വഴിവെച്ചത്. മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത തരത്തിൽ ജില്ലയിൽ വികസനം കൊണ്ടുവരാനും എംപിക്കായെന്നാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ വിലയിരുത്തൽ. കർഷക ആത്മഹത്യകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ പ്രഖ്യാപിച്ച 5,000 കോടിയുടെ ഇടുക്കി പാക്കേജിൽ വിശ്വാസമുണ്ടെന്നാണ് സമിതി പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എൽ ഡി എഫ് പിന്തുണയോടെ വിജയിച്ച ജോയ്സിന് ഈ തെരഞ്ഞെടുപ്പിലും സമിതി പിന്തുണ പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ വിജയം തീർച്ചയായും ഇപ്പോൾ ഉണ്ടാക്കിയ ആ വികസനത്തിന്റെ പ്രക്രിയ തുടരാൻ അനിവാര്യമാണ്. അതിലുപരി അതിജീവന പോരാട്ടം നടത്തുന്ന ഇവിടുത്തെ ജനങ്ങളുടെ പോരാട്ടം അന്തിമ വിജയത്തിലെത്താൻ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി അവസരം ലഭിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. കസ്തൂരിരംഗൻ വിഷയത്തിലെ മലയോര മേഖലയുടെ രോഷമാണ് ഉറച്ച കോട്ടയായ ഇടുക്കിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അടിതെറ്റിച്ചത്. എന്നാൽ കർഷകരക്ഷാ റിപ്പോർട്ട് നൽകി ഇ എസ് ഐ നിയന്ത്രണങ്ങൾ നീക്കിയത് ഉമ്മൻചാണ്ടിയുടെ നേട്ടമായി ഉയർത്തി കാണിച്ച് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് യു ഡി എഫ് നീക്കം. ഹൈറേഞ്ച് സംരക്ഷണ സമിതി അപ്രസക്തമായെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും ചെയ്യാനാകില്ലെന്നുമുള്ള ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. കർഷക ആത്മഹത്യകളിൽ സമിതി മൗനം പാലിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. മനോരമ ന്യൂസ്, ഇടുക്കി.